ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ഫോർ ഹയർ പർച്ചേസിൻ്റെ എക്സാം സ്പെഷ്യൽ എന്തൊക്കെ നമ്മൾ പഠിക്കണം, അതിൽ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെ പാർട്സ് ആണ്, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഓവറോൾ ആയിട്ട് നമുക്കൊരു റിവിഷൻ പോലെ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹയർ പർച്ചേസിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് പറയുന്ന വാട്ട് ഈസ് ഹയർ പർച്ചേസ് സിസ്റ്റം, അതുപോലെ ഹൂ ഇസ് എ ഹയർ പർച്ചേസർ, ഹയർ വെൻഡർ, ഇങ്ങനത്തെ ടേംസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഇസ് എ സിസ്റ്റം അണ്ടർ വിച്ച് ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ദ പർച്ചേസർ ഇമ്മീഡിയറ്റ്ലി ഓൺ സൈൻ ഇൻ ദ അഗ്രിമെന്റ് ആൻഡ് ദ പർച്ചേസർ ഷാൾ പേ ദ പർച്ചേസ് പ്രൈസ് ഇൻ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ്. ഗുഡ്സ് ഡെലിവർ ചെയ്യാണ് പർച്ചേസറിന് ഇമ്മീഡിയറ്റ്ലി ഓൺ സൈൻ ഇൻ ദ അഗ്രിമെന്റ്. ഡെലിവർ ചെയ്യുന്നു എന്നേ പറയുന്നുള്ളൂ, സെയിൽ ചെയ്യുന്നെന്ന് പറയുന്നില്ല. ഓൺ സൈനിങ് ദ അഗ്രിമെന്റ് ആൻഡ് ദ പർച്ചേസർ ഷാൾ പേ ദ പർച്ചേസ് പ്രൈസ് ഇൻ എ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ്. പേയ്മെന്റ് നടത്തേണ്ടത് ഇൻസ്റ്റാൾമെന്റിലാണ്. അതുപോലെ അത് മന്ത്ലി ആവാം, ഇയർലി ആവാം. ആ പർച്ചേസറിന് എപ്പോഴാണ് അതിന്റെ റിയൽ ഓണർഷിപ്പ് കിട്ടുന്നത്? ദ പർച്ചേസർ ബിക്കംസ് ദ റിയൽ ഓണർ ഓൺലി ഓൺ പേയ്മെന്റ് ഓഫ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ മാത്രമേ പർച്ചേസർ അതിന്റെ റിയൽ ഓണർ ആവുന്നുള്ളൂ. ഇതിനാണ് നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ സെയിൽ ചെയ്യുന്ന ആളെ നമ്മൾ ഹയർ വെൻഡർ എന്ന് പറയും, പർച്ചേസ് ചെയ്യുന്ന ആളെ എന്ത് പറയും? ഹയർ പർച്ചേസർ എന്ന് പറയും. അപ്പൊ ഇവരുടെ തമ്മിലുള്ള അഗ്രിമെന്റ് ആണ് ഹയർ പർച്ചേസ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഡിഫറൻസ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ഇൻ ക്രെഡിറ്റ് സെയിൽസും ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ഇൻ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റവും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഡിഫറൻസ് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഹയർ പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും തമ്മിൽ മെയിൻ ആയിട്ട് ഡിഫറൻസ് എന്നാ? ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സെയിൽസ് തന്നെയാണ്, പക്ഷെ അതിന്റെ പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി റിസീവ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഓണർഷിപ്പ് ഒക്കെ ഡയറക്റ്റ്ലി അപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലെ. ഹയർ പർച്ചേസിലാണെങ്കിലും അതൊരു സെയിൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് സെയിൽ ആവുന്നുള്ളൂ ശരിക്കും? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നമ്മൾ സെയിൽ ആവുന്നത്. അപ്പോൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ടൈമിൽ മാത്രമാണ്. അതുപോലെ ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് പറയാം, ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഹയർ പർച്ചേസിലാണെങ്കിലോ ഓണർഷിപ്പ് ലാസ്റ്റ് പേയ്മെന്റിൽ, ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റിൽ മാത്രമേ ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. പൊസഷൻ മാത്രമേ ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഹയർ പർച്ചേസിലാണെങ്കിൽ റീപൊസസ് ചെയ്യാൻ പറ്റും അല്ലെ. ഇൻസ്റ്റാൾമെന്റ് അടക്കാതിരിക്കുമ്പോൾ റീപൊസസ് ചെയ്യാം. പക്ഷെ ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് റീപൊസസ് ചെയ്യാൻ പറ്റുമോ? തിരിച്ചു വാങ്ങിക്കാനൊന്നും പറ്റില്ല. അതേപോലെ ഹയർ പർച്ചേസിൽ ആർക്ക് വേണമെങ്കിലും, ഇപ്പൊ ഹയർ പർച്ചേസറിന് എന്താ, ഹയർ വെൻഡറിൻ്റെ അടുത്തുള്ള എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഹയർ വെൻഡറിനും എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാം. ഹയർ വെൻഡർ എപ്പോഴാണ് ക്യാൻസൽ ചെയ്യുന്നത്? പേയ്മെന്റ് നടക്കാത്തപ്പം. ഹയർ പർച്ചേസറിനും അതേപോലെ തന്നെ അതൊരു ഓപ്ഷൻ ടു ബൈ മാത്രമാണ്. അത് വാങ്ങിക്കാം വാങ്ങിക്കാതിരിക്കാം എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ചിട്ട് അയാൾക്ക് അത്ര മതി, ഇനി അത് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കേസിലാണെങ്കിൽ, സെയിലിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചുകാലം യൂസ് ചെയ്ത് തിരിച്ച് കൊടുക്കാനൊന്നും പറ്റണമെന്നില്ല. ഡിപ്പെൻസ് ഓൺ ദ എഗ്രിമെന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഹയർ പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഹയർ പർച്ചേസ് സിസ്റ്റം ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റവും തമ്മിൽ ഡിഫറൻസ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു പേയ്മെന്റ് നടത്തുന്നത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിലും പേയ്മെന്റ് നടത്തുന്നത് ഇൻസ്റ്റാൾമെന്റ് ആണ്. പക്ഷേ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ആണ്. സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന്റെ ഓണർഷിപ്പും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിലാണെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുമ്പോൾ മാത്രമാണ്. അതേപോലെ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിൽ ഗുഡ്സ് റിട്ടേണബിൾ അല്ല. ഹയർ പർച്ചേസ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് അത് റീപ്രോസസ് ചെയ്യാനും പറ്റും, അതേപോലെ റിട്ടേൺ ചെയ്യുന്ന ഓപ്ഷനും ഉണ്ട്. ഇത് രണ്ടും ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിലില്ല. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ്. ഇത് ജസ്റ്റ് ഒന്ന് രണ്ടിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി, എന്നിട്ട് നിങ്ങൾ അത് എന്തിയാ ഡിഫറൻസ് ആയിട്ട് കാണിക്കാം. ഇപ്പൊ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് 5 ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റണം. പിന്നെ പറ്റുമെങ്കിൽ 10 തന്നെ എഴുതി വെച്ചോ. ചിലപ്പം 0.5 മാർക്ക് ആയിരിക്കും ഒരു ഡിഫറൻസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 10 എങ്കിലും എഴുതി വെക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ജസ്റ്റ് അത് ഇങ്ങനെ ബൈഹാർട്ട് ഒന്ന് പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എഴുതിയാൽ മതി. നെക്സ്റ്റ് നമ്മൾ അതിന്റെ പ്രോബ്ലം ആണ് പഠിക്കേണ്ടത്. പ്രോബ്ലം പഠിക്കുമ്പം ആദ്യം അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നോക്കാം. അപ്പൊ ട്രീറ്റ്മെന്റ് ബുക്സ് ഓഫ് ഹയർ വെൻഡറും ഉണ്ട്, ഹയർ പർച്ചേസറും ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ നോക്കാം. ഹയർ പർച്ചേസിന്റെ ബുക്സിലാണെങ്കിൽ രണ്ട് മെത്തേഡ് പറയുന്നുണ്ട്, അസറ്റ് അക്രൂവൽ മെത്തേഡ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ് പഠിച്ചു വെക്കാം. അതിൽ അസറ്റ് അക്രൂവൽ മെത്തേഡിൽ ഡിഫറൻസ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ക്വസ്റ്റ്യനിൽ ഒന്നും പറയണില്ലെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ് ആണ് ചെയ്യേണ്ടത്. ഇപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ് നമുക്ക് എന്താന്ന് നോക്കാം. ഇപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡിൽ എന്ന് പറയുന്നത് ആ
ഇമ്മീഡിയറ്റ്ലി ഓൺ സൈൻ ഇൻ ദ എഗ്രിമെന്റ് തന്നെ നമ്മൾ ഫുൾ എമൗണ്ട് അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ക്രെഡിറ്റ് പെർച്ചേസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം എൻട്രീസ് എഴുതുമ്പോൾ ആലോചിക്കാം, നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഓർഡർ ഒന്ന് എഴുതി വെക്കാം, ഇത്രയും പോയിന്റ്സ് മാത്രം എഴുതി വെക്കുക, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതി വെച്ചോ. ഇപ്പൊ ജേണൽ എൻട്രീസ് എഴുതുമ്പം ആലോചിക്കേണ്ടത് ആദ്യം എഴുതേണ്ട എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതും ഡൗൺ പേയ്മെന്റിന്റെയും. അപ്പൊ രണ്ടും കൂടി നമുക്ക് ഡൗൺ പേയ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഡൗൺ പേയ്മെന്റിന്റെ ഡേറ്റിൽ വരുന്ന രണ്ട് എൻട്രീസ് ഉണ്ട്, ഒന്ന് അസറ്റ് അക്കൗണ്ട് ടു ഹയർ വെൻഡറും രണ്ടാമത്തത് ഹയർ വെൻഡർ ടു ബാങ്കും, രണ്ട് എൻട്രി. അപ്പൊ ഒന്നാമത്തെ നമ്മൾ എഴുതേണ്ടത് ഓൺ സൈനിങ് ദ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഓൺ ഡൗൺ പേയ്മെന്റ്. ഡൗൺ പേയ്മെന്റ് ഡേറ്റിൽ രണ്ട് എൻട്രി വരും, ഒന്ന് അസെറ്റ് ടു ഹയർ വെൻഡർ, രണ്ടാമത്തെ ഹയർ വെൻഡർ ടു ബാങ്ക്. ബൈ ഹാർട്ട് പഠിക്കേണ്ട എൻട്രി. നമ്മൾ ഇവിടെ എന്താ നടക്കുന്നത്, ആരുടെ ബുക്സിലാണ് നമ്മളിത് എഴുതുന്നത്? ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പെർച്ചേസർ ആണ് അല്ലെ. അപ്പൊ ഹയർ പെർച്ചേസറിന്റെ ബുക്സിൽ നമ്മൾ എൻട്രി എഴുതുവാണ്. അപ്പൊ ഹയർ പെർച്ചേസറിന്റെ ബുക്സിൽ ആദ്യം നടക്കുന്നത് എന്താണ്? ഹയർ പെർച്ചേസ് ആണ് നടക്കുന്നത് അല്ലെ. അപ്പൊ ഹയർ പെർച്ചേസ് നടക്കുമ്പോൾ അസെറ്റ് ടു ഹയർ വെൻഡർ. അപ്പൊ നമ്മൾ ശരിക്കും എഴുതേണ്ട എൻട്രി എന്ന് വെച്ചാൽ അസെറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുവാണ്. അപ്പൊ പൈസ കൊടുക്കുന്നതിന് ആ എൻട്രി തന്നെ ആലോചിക്കാം. നമ്മളൊരു അസെറ്റ് പെർച്ചേസ് ചെയ്യുമ്പോൾ നോർമലി എഴുതുന്ന അസെറ്റ് ടു ബാങ്ക് ആണ്, അതിന് പകരം നമ്മൾ ഹയർ വെൻഡർ ആയിട്ട് കാണിക്കാം. ഒന്നാമത്തെ എൻട്രി മനസ്സിലാക്കാം. രണ്ടാമതാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഹയർ വെൻഡറിനാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. ഹയർ വെൻഡർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഡൗൺ പേയ്മെന്റിന്റെ എൻട്രി ചെയ്താൽ ഫസ്റ്റ് അസെറ്റ് അക്കൗണ്ട് ഹയർ വെൻഡർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രെഡിറ്റ് പെർച്ചേസ് മെത്തേഡിൽ എഴുതുമ്പോൾ ഫുൾ എമൗണ്ട് തന്നെ കാണിക്കണം. ഓക്കെ, അപ്പൊ ഡൗൺ പേയ്മെന്റിൽ രണ്ട് എൻട്രി, ഒന്ന് അസെറ്റ് ടു ഹയർ വെൻഡർ, രണ്ടാമത്തെ ഹയർ വെൻഡർ ടു ബാങ്ക്. ഒരു എൻട്രി ആയിട്ട് ആലോചിക്കുക അസെറ്റ് ടു ബാങ്ക് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഹയർ വെൻഡറിനെ ഒന്നിൽ ക്രെഡിറ്റ് ചെയ്യും, ഒന്നിൽ ഡെബിറ്റ് ചെയ്യും. അപ്പൊ രണ്ട് എൻട്രീസ് ആയി. അതിന് നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ടൈമിൽ വരുന്ന എൻട്രി ആണ്. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ടൈമിൽ രണ്ട് എൻട്രി ഉണ്ട്, ഒന്ന് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഹയർ വെൻഡറും രണ്ടാമത്തെ ഹയർ വെൻഡർ ടു ബാങ്കും ആണ് എൻട്രി വരുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് അക്കൗണ്ടും ഇൻട്രസ്റ്റ് മാത്രം കാണിക്കുന്നത് നമ്മൾ അസെറ്റിന്റെ വാല്യൂ ഫുൾ അവിടെ കാണിച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പൊ പിന്നെ അസെറ്റിനെ പിന്നെ കാണിക്കേണ്ട. അപ്പൊ ഇൻട്രസ്റ്റ് ടു ഹയർ വെൻഡറും ഹയർ വെൻഡർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ എൻട്രി. ഇത് എപ്പോഴാണ് നമ്മൾ കാണിക്കേണ്ടത്? ഇൻസ്റ്റാൾമെന്റിന്റെ ടൈമിലാണ് ഈ രണ്ട് എൻട്രി. അപ്പൊ ഓർഡർ എഴുതി വെക്കുക. ഒന്നാമത് എന്താണ്? ഡൗൺ പേയ്മെന്റിന്റെ ടൈമിലുള്ള എൻട്രി, രണ്ട് എൻട്രി വരുന്നുണ്ട്. ശരിക്കും വരുന്ന അസെറ്റ് ടു ബാങ്ക് എന്ന് ആലോചിക്കുക. അപ്പൊ അസെറ്റ് ടു ബാങ്ക് എന്നുള്ള എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്യും? അസെറ്റ് ടു ഹയർ വെൻഡർ, ഹയർ വെൻഡർ ടു ബാങ്ക് ആക്കി മാറ്റിയതും. അങ്ങനെ രണ്ട് എൻട്രി വന്നു. രണ്ടാമത്തത് എന്തായിരുന്നു? ഇൻസ്റ്റാൾമെന്റിന്റെ സമയത്തുള്ളതാണ്. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് സമയത്ത് ഇൻട്രസ്റ്റ് ടു ഹയർ വെൻഡർ, ഹയർ വെൻഡർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എൻട്രി വരേണ്ടത്. അപ്പൊ ആ എൻട്രി ആലോചിക്കുക. രണ്ട് എൻട്രിയാണ് ഓരോ സിറ്റുവേഷനിലും വരുന്നത്. ഇപ്പൊ ഇത്ര കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതേണ്ട ഡിപ്രീസിയേഷന്റെ എൻട്രി ആണ്. എന്ന് വെച്ചാൽ ഹയർ പെർച്ചേസർ അയാളുടെ കയ്യിലാണല്ലോ ഗുഡ്സ് ഇരിക്കുന്നത്. അപ്പൊ ഗുഡ്സ് ഇരിക്കുന്ന ഉണ്ട്, അയാൾ ഡിപ്രീസിയേഷൻ അതിന് മേലെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസെറ്റിന്റെ വാല്യൂ കുറയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ എൻട്രിയിൽ നമ്മൾ അസെറ്റിനെ ഡെബിറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അസെറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ ഇവിടെ നമ്മൾ അസെറ്റിന് ക്രെഡിറ്റിൽ എഴുതാം അല്ലെ, ഡിപ്രീസിയേഷൻ ടു അസെറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി നെക്സ്റ്റ് ഇതെല്ലാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്തൊക്കെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഇൻട്രസ്റ്റും ട്രാൻസ്ഫർ ചെയ്യണം, ഡിപ്രീസിയേഷൻ ട്രാൻസ്ഫർ ചെയ്യണം. രണ്ടും നമ്മൾ നേരത്തെ ഡെബിറ്റിൽ എഴുതിയിട്ടുണ്ട്. രണ്ടും ഇപ്പം എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്രെഡിറ്റിൽ, അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുകയാണല്ലോ. അപ്പൊ രണ്ടും നമ്മൾ ക്രെഡിറ്റിൽ എഴുതി കാണിക്കാം. അപ്പൊ ഇത്രയും എൻട്രീസ് ആണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ എൻട്രി എന്തായിരുന്നു? അസെറ്റ് ടു ബാങ്ക് എന്ന് ആലോചിക്കുക. അപ്പൊ അസെറ്റ് ടു ബാങ്കിന് പകരം അസെറ്റ് ടു ഹയർ വെൻഡർ, പിന്നെ ഹയർ വെൻഡർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എൻട്രി ആക്കി മാറ്റിയതും ആദ്യത്തെ എൻട്രി. ഇപ്പോഴാണ് ഡൗൺ പേയ്മെന്റിൽ. രണ്ടാമത്തെ എൻട്രി ഇൻസ്റ്റാൾമെന്റ് സമയത്താണ്. ഇൻസ്റ്റാൾമെന്റ് സമയത്ത് നമ്മളെ എൻട്രി എന്തായിരുന്നു? ഇൻട്രസ്റ്റ് ടു ഹയർ വെൻഡർ, ഹയർ വെൻഡർ ടു ബാങ്ക്, രണ്ട് എൻട്രി ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡിപ്രിസിയേഷൻ, പിന്നെ ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഡിപ്രിസിയേഷനിൽ എന്ത് ചെയ്യും? അസെറ്റിന്റെ വാല്യൂ കുറയുന്നുണ്ട്, ഡിപ്രിസിയേഷൻ ടു അസെറ്റ്. ഇനി ട്രാൻസ്ഫർ ചെയ്യുമ്പം ആ രണ്ട് ഡിപ്രിസിയേഷനും ഇൻട്രസ്റ്റും നമ്മൾ ഡെബിറ്റിൽ എഴുതി, രണ്ടും ഇവിടെ ക്രെഡിറ്റിൽ കാണിക്കാം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഓർഡറിൽ തന്നെ പഠിക്കാം. അപ്പോൾ ഓർഡർ എഴുതി വെച്ചോ നോട്ടിൽ. എക്സാമിന് പോകുന്നതിന് മുന്നേ ഈ ഓർഡർ എങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കിയിട്ട് പോവാം. നിങ്ങളപ്പം ജേണൽ എൻട്രി ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മൈൻഡിൽ വരണം. എൻട്രി ഈ പോയിന്റ് എഴുതുമ്പോൾ എന്നുവെച്ചാൽ ഈ ഓർഡർ ആദ്യം എന്താ? ഡൗൺ പേയ്മെന്റ്, പിന്നെ ഇൻട്രസ്റ്റ്, പിന്നെ ഡിപ്രീസിയേഷൻ, അതിനുശേഷം ഡിപ്രീസിയേഷൻ ആൻഡ് ഇൻട്രസ്റ്റിന്റെ ട്രാൻസ്ഫർ. അപ്പൊ നാല് പോയിന്റ് എഴുതി വെക്കാം. അപ്പൊ ഹയർ പെർച്ചേസ് കഴിഞ്ഞു, ഇനി ഹയർ വെൻഡറിന്റെ ബുക്സിലാണ്. അപ്പൊ ഹയർ വെൻഡർ എന്താ ചെയ്യുന്നത്? സെയിൽ ചെയ്യുവാണ് അല്ലെ. നോർമലി നമ്മൾ സെയിൽസിന്റെ എൻട്രി എന്തായിട്ട് എഴുതണം? ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ടല്ലേ കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ ക്യാഷ് അക്കൗണ്ടിന് പകരം ഹയർ പെർച്ചേസർ, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. അപ്പൊ നേരത്തെ എഴുതിയതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി. അപ്പൊ ഹയർ പെർച്ചേസർ ടു ഹയർ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. സെയിൽസ് അല്ല, ഹയർ സെയിൽസ് ആണ്, രണ്ടും ഡിഫറെന്റ് ആണ്. സെയിൽസ് എന്ന് എഴുതാൻ പാടില്ല, ഹയർ സെയിൽസ് തന്നെ കാണിക്കാം. ഹയർ പെർച്ചേസർ ടു ഹയർ സെയിൽസ്. രണ്ടാമത്തെ എൻട്രി എന്താണ്? ഹയർ പെർച്ചേസറിന്റെ കയ്യിൽ നിന്ന് ഡൗൺ പേയ്മെന്റ് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഹയർ
പേർച്ചേസർ. നേരത്തെ ഇത് ഓർഡറിൽ തന്നെയാണ് എഴുതേണ്ടത്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഓർഡർ സെയിം തന്നെ, ഓൺ ഡൗൺ പേയ്മെന്റ് എന്താണ് എൻട്രി, ഹയർ പേർച്ചേസർ ടു ഹയർ സെയിൽസ്. നമ്മൾ ശരിക്കും ആലോചിക്കുക, ബാങ്ക് അക്കൗണ്ട് ടു ഹയർ സെയിൽസ് ആണ് നമ്മൾ എൻട്രി വേണ്ടത്. അപ്പൊ അതിനോട് ഹയർ പേർച്ചേസർ ടു ഹയർ സെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ടു ഹയർ പേർച്ചേസർ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് നമ്മൾ കാണിക്കും. ഇനി ഇൻട്രസ്റ്റിന്റെ എൻട്രി നേരത്തെ എഴുതിയതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണിക്കണം അല്ലേ. നേരത്തെ എഴുതി എന്തായിരുന്നു, ഹയർ പേർച്ചേസർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്, സോറി ഇൻട്രസ്റ്റ് ടു ഹയർ പേർച്ചേസർ ആയിരുന്നു. ഇവിടെ ഹയർ പേർച്ചേസർ ടു ഇൻട്രസ്റ്റ്, പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്ന, റിസീവ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഹയർ പേർച്ചേസർ എന്ന് പറഞ്ഞിട്ട് റിസീവ് ചെയ്യുന്ന എൻട്രി ചെയ്താൽ. അപ്പോൾ രണ്ടാമത്തത് നേരത്തെ ഓർഡർ സെയിം തന്നെ അല്ലേ, ഹയർ പേർച്ചേസറിന്റെ ബുക്കിലായാലും ഹയർ വെൻഡറിന്റെ ബുക്കിലായാലും ഫസ്റ്റ് രണ്ട് കാര്യങ്ങൾ സെയിം തന്നെ. ആദ്യം ഡൗൺ പേയ്മെന്റ് രണ്ട് എൻട്രി, പിന്നെ ഇൻസ്റ്റാൾമെന്റിന്റെ രണ്ട് എൻട്രി. ഇനി നമ്മൾ ഹയർ പേർച്ചേസറിന്റെ ബുക്സിൽ നമ്മൾ ഡിപ്രിസിയേഷന്റെ എൻട്രി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡിപ്രിസിയേഷന്റെ എൻട്രി ഇല്ല, സെല്ലർ അല്ലേ, ഇയാളുടെ കയ്യിലല്ല ഗുഡ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിപ്രിസിയേഷൻ ഇല്ല, അതിന് പകരം നമ്മുടെ ലാസ്റ്റ് എൻട്രി സെയിം തന്നെ. ലാസ്റ്റ് എൻട്രി നമ്മൾ അവിടെ ഡിപ്രിസിയേഷനും ഇൻട്രസ്റ്റും ട്രാൻസ്ഫർ ചെയ്തു, ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് മാത്രം ട്രാൻസ്ഫർ ചെയ്യുക, ഇൻട്രസ്റ്റ് അക്കൗണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് റിസീവ് അല്ലേ ചെയ്യുന്നത്, ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് വേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് എഴുതുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ നേരത്തെ ഓർഡർ എന്തായിരുന്നു, ഡൗൺ പേയ്മെന്റ് ഇൻസ്റ്റാൾമെന്റ് ഡിപ്രിസിയേഷൻ ട്രാൻസ്ഫർ അല്ലെ, ഡിപ്രിസിയേഷനും ഇൻട്രസ്റ്റും ട്രാൻസ്ഫർ ചെയ്യണം. അവിടെ നാലെണ്ണം ഉണ്ട്. ഇനി ഹയർ വെൻഡറിന്റെ ബുക്സിൽ വരുമ്പോൾ ആദ്യം എന്താണ്, ഡൗൺ പേയ്മെന്റ് പിന്നെ ഇൻസ്റ്റാൾമെന്റ് അതിനുശേഷം ട്രാൻസ്ഫർ, മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇൻട്രസ്റ്റ് അക്കൗണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ എൻട്രീസ് എല്ലാം ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യാം, ഈ എൻട്രീസ് റിപ്പീറ്റ് ചെയ്യണം, എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യണം. എത്ര വർഷമാണ് അവർ പേയ്മെന്റ് നടത്തുന്നത്, എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കാം, ഡൗൺ പേയ്മെന്റ് ഒരു തവണയല്ലേ കൊടുക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ ഡൗൺ പേയ്മെന്റ് എൻട്രി ഫസ്റ്റ് ഇയർ മാത്രം കാണിക്കാം, ബാക്കി എല്ലാ ഇയറും എന്ത് ചെയ്യാം, ബാക്കി എൻട്രീസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പം ഡൗൺ പേയ്മെന്റ് എൻട്രി ഒരു തവണ മാത്രം ഫസ്റ്റ് ഇയർ മാത്രം രണ്ട് കേസിലും. ഡൗൺ പേയ്മെന്റ് നമ്മൾ പറഞ്ഞ രണ്ട് എൻട്രീസ് ഇല്ലേ, അത് ഒരു തവണ മാത്രം കാണിക്കാം, ബാക്കി എല്ലാ എൻട്രീസും എല്ലാ വർഷവും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പൊ നോർമൽ കേസിൽ നമുക്ക് ഇത്ര എൻട്രീസാണ് വരുന്നത്, ഇത്ര എൻട്രീസ് ആലോചിച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ജേണൽ വെച്ച് തന്നെ ലെജർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ലെജർ ഇത് വെച്ച് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പൊ എസെറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ വെൻഡർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടവരും, പേർച്ചേസർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടവരും, അതുപോലെ ഡിപ്രിസിയേഷനിന്റെ ഇൻട്രസ്റ്റ് വേണമെങ്കിൽ മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി, നോട്ട് കമ്പൽസറി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇനി നെക്സ്റ്റ് കേസ് വരുന്നത്, ഇതിനിടയിൽ ഒരാൾ പേയ്മെന്റ് നടത്തിയില്ല, പേയ്മെന്റ് നടത്തിയില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, വെൻഡറിന് അത് തിരിച്ചെടുക്കാം. ഇപ്പൊ പേയ്മെന്റ് നടത്താത്ത പ്രോസസ്സിനാണ് നമ്മൾ ഡിഫോൾട്ട് എന്ന് പറയുന്നത്, അത് തിരിച്ചെടുക്കുന്ന പ്രോസസ്സിനാണ് റീപൊസഷൻ എന്ന് പറയുന്നത്. ഇപ്പം പേയ്മെന്റ് നടത്താതെ തിരിച്ചെടുക്കുന്നു, ഡിഫോൾട്ട് ആൻഡ് റീപൊസഷൻ. ഈ റീപൊസഷൻ തന്നെ രണ്ട് രീതിയിൽ നടത്താം, ചിലപ്പം സെയിൽ ചെയ്ത കംപ്ലീറ്റ് ഗുഡ്സ് തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ അതിലൊരു പാർട്ട് മാത്രം. പാർട്ട് മാത്രം എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സിന് ഒരു സാധനം വെച്ചിട്ട് അതിനെ മുറിച്ചിട്ട് തിരിച്ചെടുക്കുന്ന പരിപാടിയല്ല. ഇപ്പൊ രണ്ട് മൂന്ന് ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആ തിരിച്ചടക്കാത്തതിന്റെ പകരമായിട്ട് അതിൽ ഒന്നോ രണ്ടോ സാധനം മാത്രം തിരിച്ചെടുത്ത് കൊണ്ടുപോകാം, അതാണ് പാർഷ്യൽ റീപൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ കംപ്ലീറ്റ് റീപൊസിഷന്റെയും പാർഷ്യൽ റീപൊസിഷന്റെയും ഏകദേശം സിമിലർ ആണ് നമ്മുടെ ട്രീറ്റ്മെന്റ്. അപ്പൊ ട്രീറ്റ്മെന്റ് എന്നാണ് നമുക്ക് നോക്കാം, എന്താ ഡിഫറൻസ് നോക്കാം. ഇപ്പോൾ ജേണൽ എൻട്രീസ് എഴുതുവാണ് ആദ്യം, ഏതിൻ്റെയാണ് നമ്മൾ പഠിക്കുന്നത്, കംപ്ലീറ്റ് റീപൊസിഷന്റെ ജേണൽ എൻട്രീസ്. കംപ്ലീറ്റ് റീപൊസിഷന്റെ ജേണൽ എൻട്രീസ് വരുമ്പം ഹയർ പേർച്ചേസറിന്റെ ബുക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞെന്തായിരുന്നു, ഡൗൺ പേയ്മെന്റ് ഇൻസ്റ്റാൾമെന്റ് ഡിപ്രിസിയേഷൻ ട്രാൻസ്ഫർ, നാല് കാര്യങ്ങളായിരുന്നു അല്ലേ. അതിലിവിടെ ഡൗൺ പേയ്മെന്റ് ഇൻസ്റ്റാൾമെന്റ് എല്ലാം എല്ലാ വർഷവും അതേപോലെ തന്നെ പോവാം. അതിനുശേഷം ഡിഫോൾട്ട് വരുന്ന ഇയറിൽ, ഇപ്പോൾ ഡിഫോൾട്ട് വരുന്ന ഇയറിൽ എന്ത് ചെയ്യാം, ഇപ്പം ഡൗൺ പേയ്മെന്റ് വരില്ല അല്ലേ. ഫസ്റ്റ് ഇയർ തന്നെ ഡിഫോൾട്ട് വരുവാണെങ്കിൽ അവിടെ ഡൗൺ പേയ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം മൂന്നാമത്തെ വർഷമാണ് ഡിഫോൾട്ട് വരുന്നെങ്കിൽ അവിടെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന എൻട്രി എന്തായിരുന്നു, നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് എൻട്രി ആണ്. ഇൻസ്റ്റാൾമെന്റ് ഡിപ്രിസിയേഷൻ ട്രാൻസ്ഫർ, ഈ മൂന്ന് കാര്യങ്ങൾ നടക്കേണ്ടത്. ഇപ്പം ഇൻസ്റ്റാൾമെന്റ് എൻട്രി രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ഇൻട്രസ്റ്റ്, ഒന്ന് എന്തായിരുന്നു പേയ്മെന്റ് അല്ലേ. അപ്പൊ അതിൽ ഇൻട്രസ്റ്റിന്റെ എൻട്രി കാണിക്കണം, പേയ്മെന്റ് ആണ് നടത്താത്തത്. ഇപ്പൊ ഇൻട്രസ്റ്റ് അതേപോലെ തന്നെ എൻട്രി കാണിക്കാം. ഇപ്പൊ ഇൻട്രസ്റ്റിന്റെ എൻട്രി ആദ്യം എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റിന്റെ എൻട്രി എഴുതി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഡിഫോൾട്ട് ആൻഡ് റീപൊസിഷൻ വരുന്നത്. അങ്ങനെ ആലോചിക്കാം നിങ്ങൾ, ഇൻട്രസ്റ്റിന്റെ എൻട്രി എഴുതിയതിന് ശേഷം മാത്രമേ ഡിഫോൾട്ട് ആൻഡ് റീപൊസിഷൻ വരുള്ളൂ. അപ്പൊ ഇൻട്രസ്റ്റിന്റെ എൻട്രി എഴുതിയതിന് ശേഷം ഡിഫോൾട്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ പേയ്മെന്റിന്റെ എൻട്രി അവിടെ ഇല്ല അല്ലേ. പിന്നെ വരുന്ന റീപൊസിഷൻ ആണ്. റീപൊസിഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് തിരിച്ചെടുത്തു. അപ്പൊ അസറ്റ് തിരിച്ചെടുക്കുകയാണെങ്കിൽ ഹയർ വെൻഡർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഹയർ വെൻഡർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, എന്നിട്ട് അതിന്റെ ബാലൻസ് അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
ഓക്കെ, ഹയർ വെൻഡർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ എൻട്രി എഴുതിയതിന് ശേഷം, ഇൻട്രസ്റ്റിന് എൻട്രി എഴുതിയതിന് ശേഷം നേരെ ഹയർ വെൻഡർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഹയർ വെൻഡർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ത് ചെയ്യാം? അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം നമ്മൾ അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അസറ്റ് അക്കൗണ്ടിൽ ഈ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടും കൂടി എഴുതിയതിന് ശേഷം അസറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ആ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഡിഫോൾട്ട് ചെയ്യുന്ന ഇയർ എന്ത് ചെയ്യാം? ആദ്യം ഇൻട്രസ്റ്റിന് എൻട്രി ചെയ്ത, അതിനുശേഷം നമ്മൾ ആലോചിക്കുന്ന ഡിഫോൾട്ടാണ് അവിടെ നടന്നത്, അപ്പം പേയ്മെൻറ്റിൻ്റെ എൻട്രി ഇല്ല. പിന്നെ വരുന്ന റീപൊസിഷനാണ്. അപ്പോൾ റീപൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഹയർ വെൻഡർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ എമൗണ്ട് അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ ബാലൻസ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ നേരത്തെ ഹയർ വെൻഡറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഇവിടെ എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹയർ വെൻഡറിൻ്റെ ബുക്സ് ആണ്. അപ്പോൾ ഹയർ വെൻഡറിൻ്റെ ബുക്സിൽ ഇതേപോലെ തന്നെ നമ്മുടെ ഡിഫോൾട്ട് നടത്തുന്ന ഇയർ എന്ത് ചെയ്യണം? ആദ്യം ഇൻട്രസ്റ്റിൻ്റെ എൻട്രി അങ്ങ് പാസ് ചെയ്യാം. ഇപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി പാസ് ചെയ്തതിന് ശേഷം അവിടെ എന്ത് നടക്കുന്നുണ്ട്? റീപൊസിഷൻ. ആദ്യം ഡിഫോൾട്ട് നടക്കുന്നുണ്ട്, അപ്പോൾ പേയ്മെൻറ്റിൻ്റെ എൻട്രി ഇല്ല. അതിനുശേഷം ഡിഫോൾട്ട് നടക്കുന്നുണ്ട്. ഡിഫോൾട്ട് നടക്കുകയാണെങ്കിൽ ഹയർ പർച്ചേസർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ ബാലൻസ് റീപൊസിസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ റീപൊസിസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് പ്രിപ്പയർ ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം ഇവർക്ക് എന്ത് ചെയ്യാം? ആ അക്കൗണ്ട് ആ സ്റ്റോക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം അല്ലേ. അപ്പോൾ സെയിൽ ചെയ്യുന്ന എൻട്രി ഒക്കെ ആ റീപൊസിസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ കാണിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, റീപൊസിസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീപൊസിസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം അതിൽ നമുക്ക് ചിലപ്പോൾ എക്സ്പെൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും. ചേ ഇത്ര എമൗണ്ട് അവർ അതിൻ്റെ മേലെ സ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം? റീപൊസിസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും റിപ്പയർ ഒക്കെ നടത്തുവാണെങ്കിൽ, അപ്പോൾ അത് റീപൊസിസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ കാണിക്കാം. സെയിൽ എന്ന വാല്യൂ റീപൊസിസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ കാണിക്കാം. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ റീപൊസിസ്ഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ പറയുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഹയർ പർച്ചേസർ അക്കൗണ്ടിലെ റീപൊസിസ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത് ആ വാല്യൂ ആണ്. ചില ക്വസ്റ്റ്യൻ നമുക്ക് റീപൊസിസ്ഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ തരും. അങ്ങനെയാണെങ്കിൽ ആ ബുക്കിൽ ഹയർ റീപൊസിസ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ കാണിക്കാം. എന്നിട്ട് വല്ല ബാലൻസും ഉണ്ടെങ്കിൽ അതും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പം നോർമലി നമ്മൾ എന്താ ചെയ്യാം? അക്കൗണ്ടിലെ ബാലൻസ് നേരെ റീപൊസിസ്ഡ് സ്റ്റോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. അത് കൂടാതെ ചിലപ്പോൾ റീപൊസിസ്ഡ് സ്റ്റോക്കിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് നമുക്ക് തന്നിരിക്കുകയാണെങ്കിൽ ഹയർ പർച്ചേസർ അക്കൗണ്ടിൽ ഇനിയും ബാലൻസ് കാണും. ആ ബാലൻസ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ റീപൊസിസ് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും അല്ലേ. റിപ്പയർ ചെയ്യാൻ വേണ്ടി പൈസ ചിലവാക്കും. അപ്പോൾ റീപൊസിസ് സ്റ്റോക്ക് അക്കൗണ്ടിൽ അത് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം, ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ഇനി സെയിൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുമല്ലോ, അതെന്തെയാ? ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഈ രണ്ട് എൻട്രി കാണിക്കുക. അതിനുശേഷം നമ്മൾ ആ അക്കൗണ്ടും കൂടി ബാലൻസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? റീപൊസിസ് സ്റ്റോക്ക് അക്കൗണ്ട് എന്തൊക്കെ കാണിക്കണം? ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് റിപ്പയർ, ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് സെയിൽസ്. ഈ രണ്ട് എൻട്രീസ് മാത്രമേ അതിൽ വരുള്ളൂ. പിന്നെ റീപൊസിസ് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും അല്ലേ. റിപ്പയർ ചെയ്യാൻ വേണ്ടി പൈസ ചിലവാക്കും. അപ്പോൾ റീപൊസിസ് സ്റ്റോക്ക് അക്കൗണ്ടിൽ അത് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം, ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ഇനി സെയിൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുമല്ലോ, അതെന്തെയാ? ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഈ രണ്ട് എൻട്രി കാണിക്കാം. അതിനുശേഷം നമ്മൾ ആ അക്കൗണ്ടും കൂടി ബാലൻസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? റീപൊസിസ് സ്റ്റോക്ക് അക്കൗണ്ട് എന്തൊക്കെ കാണിക്കണം? ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് റിപ്പയർ, ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് സെയിൽസ്. ഈ രണ്ട് എൻട്രീസ് മാത്രമേ അതിൽ വരുള്ളൂ. ഇപ്പോൾ കംപ്ലീറ്റ് റീപൊസിഷൻ നമ്മൾ പഠിച്ചു, ഇത്രേ കാര്യങ്ങളുള്ളൂ. ഇനി പാർഷ്യൽ റീപൊസിഷൻ വരുവാണെങ്കിൽ, പാർഷ്യൽ റീപൊസിഷൻ ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ. പാർഷ്യൽ റീപൊസിഷൻ എന്താണ്? ഫുൾ ഇത് ഫുൾ അസെറ്റ് നമ്മൾ റീപൊസസ് ചെയ്യുന്നില്ല, അല്ല അതിലൊരു പാർട്ട് മാത്രം റീപൊസസ് ചെയ്യുന്നത്. അപ്പോൾ പാർഷ്യൽ റീപൊസിഷനിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് എഴുതേണ്ട സെയിം ആണ്. എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റിൻ്റെ എൻട്രി ആദ്യം കാണിക്കണം. അപ്പോൾ ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റിൻ്റെ എൻട്രി ആദ്യം കാണിക്കാം. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി എഴുതിയതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ റീപൊസിഷൻ ഡിഫോൾട്ടാണ് നടക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ എൻട്രി എഴുതണ്ട. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ കാണിക്കണം അല്ലെ അസെറ്റിൻ്റെ. അത് കഴിഞ്ഞ കേസിലും നമ്മൾ ഡിപ്രീസിയേഷൻ കാണിക്കണം, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഡിപ്രീസിയേഷൻ എല്ലാ കേസിലും അസെറ്റ് അക്കൗണ്ടിൽ നമ്മുടെ ഡിഫോൾട്ട് വരുന്ന ഇയർ വരെയുള്ള ഡിപ്രീസിയേഷൻ കാണിക്കണം. അപ്പോൾ ഡിപ്രീസിയേഷൻ ടു അസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കി അസെറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ഓട്ടോമാറ്റിക്കലി കാണിക്കണം. ഡിപ്രീസിയേഷൻ എഴുതിയതിന് ശേഷം നമ്മുടെ എഗ്രീഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഹയർ വെൻഡർ ടു അസെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻട്രി എഴുതുന്നില്ലേ, ഹയർ വെൻഡറിൻ്റെ ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. ആദ്യം നമ്മൾ എന്നിട്ട് അതിൻ്റെ ബാലൻസ് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനല്ലേ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹയർ വെൻഡറിൻ്റെ ബുക്സ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ എഗ്രീഡ് വാല്യൂ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എത്രയാണോ നമ്മൾ അതിൽ
ടേക്ക് ഓവർ ചെയ്യുന്ന റീപ്രോസസ് ചെയ്യുന്ന വാല്യൂ അതാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നാലും അക്കൗണ്ട് ബാലൻസ് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞ, ഇപ്പം അക്കൗണ്ട് ബാലൻസ് ചെയ്യണ്ട, അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതിന് പകരം റീപ്രോസസ് ചെയ്തതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാകും, ആ വാല്യൂ ആണ് നമ്മൾ അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത്രയും അസറ്റ് മാത്രമേ റീപ്രോസസ് ചെയ്യുന്നുള്ളൂ. അപ്പം എന്താ വ്യത്യാസം പറഞ്ഞത്, നേരത്തെ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ഇപ്പം അക്കൗണ്ട് ബാലൻസ് ചെയ്യേണ്ട, റീപ്രോസസ് ചെയ്ത വാല്യൂ മാത്രം അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഹൈ വെഞ്ചർ അക്കൗണ്ടിൽ അവിടെ ബാലൻസ് കാണും, ആ ബാലൻസ് നമ്മൾ ബാലൻസ് ആയിട്ട് തന്നെ കാണിക്കണം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്നല്ല, എന്ന് വെച്ചാൽ ഇനിയും അത് നടന്നു, പാർഷ്യൽ റീപ്പൊസിഷൻ മാത്രമേ നടന്നുള്ളൂ, ഇനി അസെറ്റ് ബാക്കിയുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് നടത്താനുണ്ട്. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ടാൽ മതി. നെക്സ്റ്റ് അസെറ്റ് അക്കൗണ്ട് ചെയ്യുമ്പോൾ, അസെറ്റ് അക്കൗണ്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൽ നമ്മുടെ കയ്യിലുള്ള അസെറ്റ്, ബാക്കിയുള്ള അസെറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ ആ ഡേറ്റിലുള്ള അസെറ്റിൻ്റെ വാല്യൂ വെച്ചാൽ ഡിപ്രിസിയേഷൻ കൂടി മൈനസ് ചെയ്തതിന് ശേഷം ആ ഡേറ്റിലുള്ള ടോട്ടൽ അസെറ്റിൻ്റെ വാല്യൂ കാണാം, അതിൽ എത്രയാണോ റീപ്രോസസ് ചെയ്യുന്നത് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ടാകും. ഇപ്പം മൂന്ന് അസെറ്റ് ഉണ്ട്, അതിൽ രണ്ടെണ്ണം റീപ്രോസസ് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം ബാക്കി അല്ലേ, അപ്പം 1/3 ബാക്കിയുണ്ട്. അപ്പം ആ 1/3 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അത് അസെറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് എഴുതാം. ഓർമ്മിക്കണം, അസെറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അസെറ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി അപ്പുറത്തുനിന്ന് ട്രാൻസ്ഫർ ചെയ്ത വാല്യൂ ഇല്ലേ വെൻഡറിന്, ആ വാല്യൂ എഴുതാം. അതിനുശേഷം അസെറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കണം, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം, നമ്മൾ ആ ഡേറ്റിലുള്ള അസെറ്റിൻ്റെ വാല്യൂ കാണാം, അതിൽ നമ്മുടെ കയ്യിലുള്ള അസെറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അത് ബാലൻസ് ആയിട്ട് എഴുതാം, അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അതാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ഹയർ വെൻഡറിൻ്റെ ബുക്സിൽ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഹയർ വെൻഡറിൻ്റെ ബുക്സിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡിഫോൾട്ട് ചെയ്യുന്ന ഇയറിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റിൻ്റെ എൻട്രി കാണിക്കണം അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി ആദ്യം കാണിക്കാം, ഹയർ പർച്ചേസർ ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം റീപ്രോസസ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പോൾ റീപ്രോസസ് ചെയ്യുന്ന വാല്യൂ എന്ത് ചെയ്യാം, ഹയർ പർച്ചേസറിൽ റീപ്രോസസ് ടു സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതാം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒന്നുമല്ല, അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവും, അപ്പോൾ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആ വാല്യൂ കാണിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റീപ്രോസസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അതിലേക്ക് റീപ്രോസസ്ഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ അവിടെ എഴുതിയില്ലേ റീപ്രോസസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട്, അത് റീപ്രോസസ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പയറും സെയിലും അല്ലേ. റിപ്പയർ എന്താ എഴുതേണ്ടത്, ടു ബാങ്ക്, സെയിൽ എന്ത് ചെയ്യുക, ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അപ്പോൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് റിപ്പയർസും കാണിച്ചിട്ട് പിന്നെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇപ്പം ഇത്രയും പ്രോബ്ലംസ് മാത്രമേ ഇതിലുള്ളൂ, ഒന്ന് നോർമൽ നമ്മുടെ ഡിഫോൾട്ടൊന്നും ഇല്ലാത്ത നോർമൽ പ്രോബ്ലം, പിന്നെ ഒരു കംപ്ലീറ്റ് റീപ്പൊസിഷൻ വരുന്നുണ്ട്, പിന്നെ പാർഷ്യൽ റീപ്പൊസിഷൻ വരുന്നുണ്ട്. അപ്പം ഇതിൽ ചോദിക്കാൻ നിങ്ങൾക്ക് ചാൻസ് കൂടുതൽ കംപ്ലീറ്റ് റീപ്പൊസിഷൻ ആണ് കൊടുത്തു, കുറച്ചുകൂടി ചാൻസ് കൂടുതൽ വരുന്നത്. മൂന്ന് മെത്തേഡിലും കംപ്ലീറ്റ് റീപ്പൊസിഷൻ ആണ് ചാൻസ് കൂടുതൽ, പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മൂന്ന് മെത്തേഡും, ഇത്ര സിമ്പിളാണ്, നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്സ് എഴുതി വെക്കുക, എന്നിട്ട് മൂന്ന് മെത്തേഡും അതേപോലെ പഠിക്കുക. അപ്പോൾ സ്റ്റെപ്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ, ആദ്യം എന്തായിരുന്നു, നോർമൽ കേസിൽ റീപ്പൊസിഷൻ ഒന്നും ഇല്ലാത്ത, ഡിഫോൾട്ട് ഒന്നും ഇല്ലാത്ത കേസിൽ എന്ത് ചെയ്യാം, ഹയർ പർച്ചേസറിൻ്റെ ബുക്കിലാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഡൗൺ പേയ്മെൻറ്റ് രണ്ട് എൻട്രി, അതേപോലെ പിന്നെ സെക്കൻഡ് എന്തായിരുന്നു, ഇൻസ്റ്റാൾമെൻറ്റ് രണ്ട് എൻട്രി, പിന്നെ ഡിപ്രിസിയേഷൻ, പിന്നെ ഡിപ്രിസിയേഷനും ഇൻട്രസ്റ്റും ട്രാൻസ്ഫർ ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ ഇയറാണ് ഇത്ര എൻട്രി വരാം, രണ്ടാമത്തെ ഇയർ ആകുമ്പം ആദ്യത്തെ നമ്മൾ എഴുതി രണ്ട് എൻട്രി ഇല്ല, ഡൗൺ പേയ്മെൻറ്റ് രണ്ട് എൻട്രി ഇല്ല, ബാക്കി കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോവാം. എത്രയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്, അത്രയും വർഷം കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇനി വെൻഡറിൻ്റെ ബുക്സിലാണെങ്കിലോ ആദ്യം എന്ത് ചെയ്യണം, ഡൗൺ പേയ്മെൻറ്റ് എൻട്രി, പിന്നെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എൻട്രി, ഡിപ്രിസിയേഷൻ്റെ എൻട്രി അവിടെ ഇല്ല, അതിന് പകരം നമ്മൾ മൂന്നാമത്തെ എൻട്രി എന്ത് ചെയ്യാം, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ഏതാ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനുള്ളൂ. അപ്പോൾ അവിടെ മൂന്ന് ടൈപ്പ് ഓഫ് എൻട്രീസ് മാത്രമേ വരുന്നുള്ളൂ, വെച്ചാൽ മൂന്ന് സ്റ്റെപ്പ് മാത്രമേ വരുന്നുള്ളൂ. അത് എഴുതി വെച്ചില്ലേ, അതിൽ മൂന്ന് സ്റ്റെപ്പ്, ഇതിൽ നാല് സ്റ്റെപ്പ്. അതിന് നമുക്ക് വരുന്നത് റീപൊസിഷൻ ആണ്. ഇപ്പം കംപ്ലീറ്റ് റീപൊസിഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ എല്ലാ എൻട്രീസും അതുപോലെ തന്നെ എഴുതാം. ഡിഫോൾട്ട് വരുന്ന ഇയറിൽ ആദ്യം എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റിൻ്റെ എൻട്രി എഴുതാം. ഇൻട്രസ്റ്റിൻ്റെ എൻട്രി എഴുതിയതിന് ശേഷം നമ്മുടെ വെൻഡറിൻ്റെ ബുക്ക് പ്രിപ്പയർ ചെയ്യാം. പർച്ചേസറിൻ്റെ അക്കൗണ്ടിലാണ് വെൻഡറിൻ്റെ ബുക്ക് പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ ബാലൻസ് അസെറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, എന്നിട്ട് അസെറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ അസെറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആലോചിക്കണം, അസെറ്റ് അക്കൗണ്ടിലെ ഡിപ്രിസിയേഷൻ ഓൾറെഡി എഴുതണേ, അസെറ്റ് അക്കൗണ്ടിൽ ബാലൻസ് ബ്രോഡൗൺ ചെയ്തതിന് ശേഷം ഡിപ്രിസിയേഷൻ എഴുതണം, എന്നിട്ട് വെൻഡർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് എഴുതാം, എന്നിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക്. സിമ്പിൾ, അതവിടെ കഴിഞ്ഞു. സ്റ്റെപ്സ് ഓർമ്മയുണ്ടല്ലോ, ഡിഫോൾട്ട് ചെയ്യുന്ന ഇയറിൽ ആദ്യം ഇൻട്രസ്റ്റ്, പിന്നെന്ത് ചെയ്യാം,
നമ്മുടെ ഹയർ വെൻഡറിൻ്റെ ബുക്ക് പ്രിപ്പയർ ചെയ്യാം, അത് അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അസറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വെൻഡറിൻ്റെ ബുക്സിലാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി, പിന്നെ ഹയർ പർച്ചേസറിൻ്റെ ബുക്ക് പ്രിപ്പയർ ചെയ്യാം, അതിൽ റീപ്രോസസ്ഡ് സ്റ്റോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. റീപ്രോസസ്ഡ് സ്റ്റോക്കിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് റിപ്പയേഴ്സ്, ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അസെറ്റ്, സോറി സെയിൽസ്, ഇത് രണ്ടും എഴുതിയതിനു ശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ അതും അവിടെ കഴിഞ്ഞു. പാർഷ്യൽ റീപ്രൊസേഷൻ വരുമ്പം ഏകദേശം സെയിം തന്നെ, പക്ഷേ ഇതിൽ വെൻഡറിൻ്റെ ബുക്സും അതേപോലെ നമ്മുടെ പെർച്ചേസറിൻ്റെ ബുക്സിലും ബാലൻസ് കാണും. അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അക്കൗണ്ട് ക്ലോസ് ആവില്ല, ബാലൻസ് ഉണ്ടാവും. പിന്നൊരു വ്യത്യാസം വരുന്നത് നമ്മുടെ അസെറ്റ് അക്കൗണ്ട്, അസെറ്റ് അക്കൗണ്ടിൻ്റെ അകത്ത് നമുക്ക് ബാലൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഗുഡ്സിൻ്റെ വാല്യൂ ആയിരിക്കണം. അപ്പോൾ ആ ഡേറ്റ് വരെയുള്ള ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് ടോട്ടൽ അസെറ്റിൻ്റെ വാല്യൂ എടുക്കാം. അതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാം, അത് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇത്രയേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഏകദേശം ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഇന്ന് പറഞ്ഞത് ആ ചാപ്റ്റർ മൊഡ്യൂൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ആ സ്റ്റെപ്സ് അങ്ങനെ എഴുതി വെക്കാം, എക്സാമിന് പോകുമ്പം അതെടുത്തുകൊണ്ട് പോകണം. എക്സാം ഹോളിൻ്റെ ഉള്ളിലല്ല പറഞ്ഞത്, എക്സാമിന് പോകുന്നത് വരെ അതെടുത്തുകൊണ്ട് പോയി അവിടെ കയറുന്നതിന് മുന്നേ ഒന്ന് നോക്കിയാൽ മതി. അകത്തൊന്നും കൊണ്ടുപോകണ്ട, ഇനി പ്രൊഫഷണൽ വൈസ് പറഞ്ഞതിന് ഇതെടുത്തുകൊണ്ട് എക്സാം ഹോളിൻ്റെ ഉള്ളിൽ കയറണം എന്നൊന്നും ആരും പറയല്ലേ. അപ്പോൾ ഇതെല്ലാം എഴുതി വെച്ചതിന് ശേഷം ജസ്റ്റ് ആ സ്റ്റെപ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ജേണൽ എൻട്രീസ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരും. ഓക്കെ, ഇതിൽ റീപൊസിഷൻ നല്ലപോലെ നോക്കുക. റീപൊസിഷൻ ആണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ, കൂടുതൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ കമ്പ്യൂട്ടറൈസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ. അപ്പം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അടുത്ത മൊഡ്യൂളിൻ്റെ റിവിഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.